ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന നമ്മുടെ പർപ്പിൾ ജോ എന്ന് പറയുന്ന ഒരു വാട്ടർ ലില്ലിയാണ്. ഇതാണ് നമ്മുടെ പർപ്പിൾ ജോയുടെ ഫ്ലവർ. ഒരു പർപ്പിളും വൈറ്റ് കളറും കൂടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പർപ്പിൾ ജോ എന്ന് പറയുന്നത്. നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം അത്യാവശ്യം റേറ്റുള്ളൊരു വെറൈറ്റിയാണ്. ഒരു 350 തൊട്ട് 500 വരെ ഇപ്പോൾ ഇതിന് റേറ്റുണ്ട്. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ പർപ്പിൾ ജോ എന്ന് പറയുന്നത്. നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ്. നമുക്ക് ഡെയിലി 2-3 ഫ്ലവർ വെച്ച് കിട്ടും. ഇന്നിപ്പം നമ്മൾ വീഡിയോ എടുത്ത ദിവസം നമുക്ക് ഒരു ഫ്ലവറേ ഉള്ളൂ, പക്ഷേ നെക്സ്റ്റ് ഡേ 2 ഫ്ലവർ കിട്ടി. ഇതാണ് നമ്മുടെ പർപ്പിൾ ജോയുടെ പ്ലാനിൽ. നമുക്ക് ഇതേപോലെ പായലൊക്കെ കാണും, നമ്മൾ മിക്ക വാട്ടർ പ്ലാന്റ്സിൽ കാണും. അപ്പോൾ ഇങ്ങനത്തെ പായലൊക്കെ കാണണമെങ്കിൽ മാക്സിമം കൈ കൊണ്ട് എടുത്ത് കളയാൻ നോക്കണം. ഈ പായൽ അത്ര വലിയ പ്രശ്നമുള്ള പായലൊന്നും അല്ല, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ളതൊന്നുമല്ല, നല്ല പായൽ. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് എടുത്ത് കളഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള ചെടിക്ക് ഇതിട്ട് കൊടുക്കും. നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് അല്ലാത്ത ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്കിത് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം കൈ കൊണ്ട് എടുത്ത് കളയണം ഈ പായലൊക്കെ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, നമ്മുടെ പർപ്പിൾ ജോയുടെ ഫ്ലവറാണ്. പിന്നെ ഇത് അതിൻ്റെ ബഡ്ഡാണ്. ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ബഡ് വന്നിട്ട്. പക്ഷേ ഫ്ലവർ ആണെങ്കിൽ ഈ ഒരു കളർ, അതാണ് നമ്മുടെ ഈ പർപ്പിൾ ജോയിൽ ഇൻസി വുഡ് അതിൻ്റെയൊക്കെ പ്രത്യേകത. അതിൻ്റെ അതായത് അതിൻ്റെ മുട്ടിൽ നിന്ന് നല്ല ഡിഫറെൻ്റാണ് അതിൻ്റെ ഫ്ലവർ. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇത് നമ്മുടെ വിവി പാരസ് ആയിട്ടുള്ള ഒരു പ്ലാൻ. അതായത് നമുക്ക് എലിയിൽ നിന്ന് തൈ കിട്ടും. ഇതിൻ്റെ നടുക്കായിട്ട് ഒരു നോഡ് കണ്ടോ, ഈ നോഡിൽ നിന്നാണ് നമുക്കിതിപ്പോൾ നമ്മൾ ഇല എണ്ണെങ്കിൽ മുറിച്ച് കമത്തിയിട്ടാൽ നമുക്കാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് തൈ കിട്ടും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ പർപ്പിൾ ജോയ് എന്ന് പറയുന്നത്. നമുക്ക് നല്ലോണം ഫ്ലവറിങ് ചെയ്യും ഒരു വെറൈറ്റി.